നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ സഞ്ചാരിയുടെ ഡയർക്കുറിപ്പുകൾ എന്ന് പറയുന്ന പങ്ക്തിയിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ വീഡിയോ ചെയ്യുകയുണ്ടായി. അത് കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ അദ്ദേഹം ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇന്ത്യക്കാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ ഒരു വീഡിയോയിൽ പ്രബുദ്ധ മലയാളി സമൂഹത്തെക്കുറിച്ചിട്ട് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ രസകരമായിട്ടുള്ള ഒരു പരാമർശം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ പ്രബുദ്ധ സമൂഹം എന്നാണ് വിളിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ പ്രബുദ്ധ മലയാളികളുടെ ചില യൂട്യൂബ് കോണ്ടന്റുകളിലേക്കുള്ള ഒരു അന്വേഷണം നമ്മളും ഇടയ്ക്ക് നടത്താറുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ചില അനാലിസിസ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ചിലത് വളരെ ഫണ്ണി ആയിട്ട് നമുക്ക് തോന്നും, ചിലത് വളരെ അപകടകരമായിട്ടുള്ള ചില കണ്ടീഷനിങ്ങുകളിലേക്ക് നമ്മളെ നയിക്കുന്ന പഴയ റിഗ്രസീവ് ആയിട്ടുള്ള ഐഡിയോളജി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു അന്വേഷണം ഇന്നലെ ചെന്നെത്തിയത് എങ്ങനെ പ്രണയിക്കാമെന്ന് മലയാളിക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറേയധികം ചാനലുകളിലേക്കാണ്. അപ്പോൾ ആ ഒരു ഭാഷയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു തമ്പനിയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ആരൊക്കെയാണ് ഈ വീഡിയോസ് കാണുന്നതെന്നുള്ളത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആരൊക്കെയാണ് ഈ വീഡിയോസ് കാണുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നോട് ഒരു ദേഷ്യം തോന്നാം, കാരണം നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾ ആ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള സ്റ്റേറ്റസ് എന്താണെന്നുള്ളത്. ഒന്നെങ്കിൽ നിങ്ങളൊരു വൺ വേ പ്രണയത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്കപ്പിലായിരിക്കാം. ഈ രണ്ട് കൂട്ടരുള്ളത് കൊണ്ട് മാത്രം പച്ച പിടിച്ച് പോകുന്ന കുറേയധികം യൂട്യൂബ് ചാനലുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ഈ പറയുന്ന കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന കുറേയധികം കമൻറ്റുകൾക്കകത്ത് ഒരു സിംഗിൾ പ്രസംഗ എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ കാണാൻ വേണ്ടി പറ്റും. സിംഗിളായിട്ടുള്ള ആളുകളെ പരാമർശിക്കുന്ന ഒരു വേർഡാണിത്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് ആ ഒരു വേർഡിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്ത് ഒന്ന് ഹീറോയിക്കാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സിംഗിളായിട്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ബ്രേക്കപ്പിന് ശേഷമുള്ള ആൺകുട്ടികളുള്ള ഒരവസ്ഥ വളരെ ഹീറോയിക്കായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഗ്ലോറിഫിക്കേഷൻ അവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു വേർഡിൻ്റെ ഒരു ടൈറ്റിലിൽ വരുന്ന കമൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഹീറോയിക്കായിട്ടുള്ള ഒരു കമൻ്റ് ആയിട്ടാണ് എല്ലാ ആളുകളും കരുതുന്നത്. പുറമേ നോക്കുമ്പോൾ സിംഗിൾസ് ആണ് എന്നുള്ള ഒരു ടൈറ്റിലൊക്കെ ഉണ്ടെങ്കിലും അവരും ഈ പറയുന്ന രണ്ട് കാറ്റഗറിയിൽ തന്നെയാണ്. ഒന്ന്, ഒരു വൺ വേ പ്രണയത്തിലായിരിക്കാം, പ്രണയം തുറന്ന് പറയാനുള്ള ഒരു മടിയിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നൊക്കെ അറിയത്തില്ലാത്തത് വലിയൊരു ചലഞ്ചാണ് നമ്മുടെ നാട്ടിൽ. പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് കൈലിരിപ്പ് മൂലമോ അല്ലെങ്കിൽ തൻ്റേതല്ലാത്ത കാരണത്തിലോ ഒക്കെ ബ്രേക്കപ്പ് ആയിട്ടുള്ള കുറേയധികം വിഷമിക്കുന്ന ആളുകളും ഈ രീതിയിലൊക്കെ ഈ വീഡിയോസ് കാണാറുണ്ട്. ഈ രണ്ട് കൂട്ടരും എന്ന് പറയുന്നത് ഈ സിറ്റുവേഷൻസിൽ, അപ്പോൾ അവരുടെ ആ ഒരു ലൈഫിൽ അവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഡേ ബൈ ഡേ ഉണ്ടാവുന്നു എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാനിപ്പോൾ. കാരണം അതുപോലെയുള്ള കമൻറ്റുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പോൾ സിംഗിളായിട്ടിരിക്കുക എന്ന് പറയുന്ന എന്തോ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ സിംഗിളായിട്ടിരിക്കുക എന്ന് പറയുന്ന എന്തോ ഹീറോയിക്കായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള രണ്ട് തരത്തിലാണ് ആളുകൾ ഇതിനെപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിനടിസ്ഥാനപരമായിട്ട് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഓവർ ഗ്ലോറിഫിക്കേഷനാണ്. അമിതമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന റിലേഷൻഷിപ്പ് കോണ്ടന്റുകൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളെയൊക്കെ നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ വല്ലാതെ അങ്ങ് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് നമ്മളുടെ സമൂഹത്തിൽ മാത്രമല്ല, ലോകം മൊത്തം അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്കിവിടെ തികയാഞ്ഞിട്ട് നമ്മൾ കൊറിയനിൽ നിന്നിട്ടും അല്ലെങ്കിൽ ടർക്കിഷ് മൂവീസിൽ നിന്നും ഒക്കെ സീൻസ് എടുത്തിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഓവറായിട്ടുള്ള ഗ്ലോറിഫിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട വരുന്ന ഒരു കാര്യമാണ്, അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ്. നമ്മളീ പറയുന്ന സിനിമയിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രാമയിലും ഒക്കെ കണ്ടിട്ടുള്ള കുറേയധികം ഓവറായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു സാമ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ എന്നാ പറയുന്ന ആ ഒരു പിക്ചേഴ്സ് നമ്മളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്തു നിന്ന് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന കുറേയധികം ക്യാരക്ടേഴ്സ്. റിലേഷൻഷിപ്പിലെ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസും ഗ്ലോറിഫിക്കേഷൻസും പിന്നെ ഏതൊരു കാര്യവും റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ആ ഒരു രീതിയും നമുക്കിവിടെ ഉള്ളതുകൊണ്ട് ഇതുപോലെയുള്ള കോണ്ടൻറ്റുകൾ എന്നാണെന്ന് പറഞ്ഞാലും ചൂടപ്പം പോലെ ഇങ്ങനെ വിറ്റ് നല്ല രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. ഈ പറയുന്ന രീതിയിലേക്ക് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ അപ്രോച്ച് ചെയ്യാനോ ഒക്കെ നമ്മളീ ഒരു സമൂഹത്തിന് പറ്റുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് ഈ പറയുന്ന ഇവരുടെ വീഡിയോസ് നമ്മൾ ഇതിൻ്റെ കോണ്ടൻറ് എന്താണ് എന്നുള്ളത് ഒന്ന് കേട്ട് നോക്കാമെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഹെക്റ്റിക് ആയിട്ടുള്ള ടാസ്ക്കാണ് കേട്ടത്. അത് ആ ഒരു പ്രായത്തിൻ്റേതാണോ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു മൈൻഡിൻ്റെ ആണോ പ്രയോറിറ്റീസിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല. ചില പ്രായത്തിൽ അങ്ങനെ ആയിരിക്കാം. എനിക്ക് അതങ്ങനെ കേട്ട് മുന്നോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നിട്ടോ നമ്മൾ കണ്ട കാഴ്ചകളിൽ നിന്നിട്ടോ ഒക്കെ വിഭിന്നമായിട്ട് ഇവർ വേറെ എന്തൊക്കെയോ ഒരു സ്വപ്ന ലോകം തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെന്നുള്ളത് നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും. ഇവരുടെ ചില പദങ്ങൾ തന്നെ എനിക്കങ്ങ് തീരെ യോജിക്കാൻ പറ്റില്ല. ഒന്നാമതായിട്ട് ഈ തമ്പനിയിലിടുന്ന ചില പദങ്ങളൊന്നും എനിക്ക് തീരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനാണ് ഈ പെൺകുട്ടികളൊക്കെ വളയാനും അല്ലെങ്കിൽ ഒടിയാനും വീഴാനും ഒക്കെ നടക്കുന്ന എന്തോ ആവതില്ലാതെ നടക്കുന്ന ആരോഗ്യമില്ലാത്ത ഏതോ ഒരു ജെൻഡറായിട്ട് ഇവരെപ്പോഴും ചിത്രീകരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അതിനകത്തൊക്കെ പലപ്പോഴും ചില ഒബ്ജക്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ ഒരു ചോദ്യം ചെയ്യൽ കാരണമായിരിക്കാം കുറേയൊക്കെ തമ്പനിയിൽ മാറ്റിയിട്ടുണ്ട്, കുറേയധികം വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളി പെൺകുട്ടികളെ എങ്ങനെ വീഴ്ത്താം എന്നുള്ള ഒരു വീഡിയോ
ഒന്ന് ആക്സിഡൻ്റലി ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ പോയി കണ്ടതാണ്. അപ്പോൾ ഒരു ഒരു സ്ത്രീ തന്നെയാണ് ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കിയാൽ അറിയാം എത്ര രസകരമാണ് ഈ സ്വപ്ന ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഈ സ്വപ്ന ലോകത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്നുള്ളത്. ഞാൻ ഇന്ന് ഒരു സൂപ്പർ ടോപ്പിക് ഒരു നല്ലൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഹൗ ടു ഇംപ്രസ് എ മലയാളി ഗേൾ. സോ മീൻസ് വീഴാ മീൻസ് ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് വീഴാൻ ചാൻസ് കാണത്തില്ല. സോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ വേ ഓഫ് പ്രസൻറ്റേഷനാണ് മെയിൻ നോക്കാറുള്ളത്. പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇട്ടേക്കുന്ന ജീൻസിന് കോമ്പിനേഷനാണോ ടീ ഷർട്ടിൻ്റെ കോമ്പിനേഷനാണോ വാച്ചിൻ്റെ കോമ്പിനേഷനാണോ ഷൂ നോക്കാറുണ്ട്. അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീൻസ് ഇതൊക്കെ നോക്കിയിട്ട് പെണ്ണുങ്ങൾ ബോയ് ഫ്രണ്ട് എൻ്റെ ബോയ് ഫ്രണ്ട് ഹാൻസം ആണ്, എൻ്റെ ബോയ് ഫ്രണ്ട് ഇച്ചിരി റിച്ച് ആണെന്നൊക്കെ പറയാൻ വേണ്ടി അവർ അതൊക്കെ നോക്കാറുണ്ട്. സോ അത് ക്യാരക്ടർ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും കുടി സ്മോക്കിംഗ് അതൊന്നും ഒരു റീസൺ അല്ല, ബിക്കോസ് എത്രയോ പെണ്ണുങ്ങൾക്ക് സ്മോക്കിംഗ് ആണുങ്ങൾ ഇഷ്ടമാണ്, എത്രയോ പെണ്ണുങ്ങൾക്ക് ആൽക്കോഹോൾ അടിക്കുന്ന ചെക്കന്മാർ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ആൽക്കോഹോൾ അടിക്കുന്ന ആണുങ്ങൾ കൂടി പെണ്ണുങ്ങളും എത്രയോ പേരും ആൽക്കോഹോൾ അടിക്കുന്നുണ്ട്. അതും ഓരോ കോമ്പിനേഷൻ ആണ്. സോ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതല്ല, മീൻസ് വേ ഓഫ് റെസ്പെക്ടിങ്. എത്രയൊക്കെ സൂക്ഷിച്ച് നടന്നാലും ഏതൊക്കെ ചെരുപ്പിട്ട് നടന്നു പോയാലും നിങ്ങളെ വീഴ്ത്താനായിട്ടുള്ള ടിപ്പുകൾ കൊടുക്കുന്ന ഒത്തിരി അധികം ചാനൽസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ ചാനൽ കാണുന്ന മലയാളി പെൺകുട്ടികളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ആ ഒരാളുടെ വീഡിയോ ആദ്യം ആഡ് ചെയ്തില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്കുണ്ടാവും. ഫാജു ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതിനെക്കുറിച്ചിട്ടാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഫാജുവിൻ്റെ ടിപ്സാണ് നമ്മൾ മലയാളികൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ കാലത്തും ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അതായത് അവർ ജസ്റ്റ് ഒന്ന് പുക്കുക, അതായത് സീലിംഗ് തട്ടിക്കണ്ട, ചെറുതായിട്ടൊന്ന് പുക്കുക. പുക്കുക എന്ന് പറയുമ്പം പ്രണയം പോലെ അവതരിപ്പിക്കുന്നുണ്ട് ഈ ഒരു കാര്യം ഒന്നാമത്തായിട്ട്. അതായത് അവരോട് പറയേണ്ട കാര്യം, എടാ എനിക്ക് നിന്നെ നിന്നോട് സംസാരിക്കുമ്പം എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഒരുപാട് ആൾക്കാരുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അവരോടൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും അങ്ങനെ അവരോട് പറയും, പ്രണയമാണെന്ന് ചിന്തിക്കുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്. നിന്നോട് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, നീ ഒരു കാന്തം പോലെ പിടിച്ചു വിളിക്കുന്നുണ്ട്, നീ സംസാരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഇതുപോലെ നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുക, കാരണം നീ സംസാരിക്കുമ്പോൾ ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിൽ വരുന്നു എന്നൊക്കെ തട്ടി മുട്ടിയെങ്കിൽ വിട്ടു കൊടുക്കുക. ഓക്കെ, ഇതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. നിങ്ങൾ അവരുടെ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒരു ഫോട്ടോ എടുക്കും, ഒരുപാട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ കൂടുതൽ ആൾക്കാരും, അപ്പം അതിൽ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കിട്ടി, അവരുടെ ഒരു ഫോട്ടോ കിട്ടി, അത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് വെക്കുക. അവർ ഇന്ന് സ്റ്റാറ്റസ് ഇട്ട് അതേ സ്റ്റാറ്റസ് ഇട്ട് ജസ്റ്റ് ആ ഒരു സ്റ്റാറ്റസിന് റിപ്ലൈ ആയിട്ട് അടിപൊളി എന്നൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തു, അങ്ങനെ കമൻറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് അവരുടെ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് സൂക്ഷിച്ച് വെക്കുക, അത് കളയരുത്, സൂക്ഷിച്ച് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ സൂക്ഷിച്ച് ഫോട്ടോ അയക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് പറയാം, അവിടെ നീ കുറേ സ്റ്റാറ്റസൊക്കെ ഫോട്ടോസ് ആയിട്ട് ഇടാറില്ലേ, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണെന്ന് അറിയോ, ഞാൻ ഏതായിരിക്കും, നീ ഒന്ന് ഗസ് എന്ന് പറയാം. അപ്പോൾ അവരെയും ചിന്തിക്കും ഏതായിരിക്കും. നിന്റെ ഭയങ്കര ക്യൂട്ട് ഫോട്ടോ ആണ്, അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും കണ്ടെടുക്കാൻ പറ്റില്ല, അത്ര സൂപ്പർ ഫോട്ടോ ആണ്, ഇതാണെന്നൊക്കെ ചോദിക്കും. ഇതുപോലുള്ള വേഡായിട്ടുള്ള ബിലോ ആവറേജ് ടിപ്സ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഈ രീതിയിലൊക്കെ ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അനുഭവം നിങ്ങളൊന്ന് ഈ കമൻറ്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. കുറേയധികം ആളുകൾ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു ടിപ്പൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, ഇതുപോലെ വേഡായിട്ടുള്ള ഒരു അപ്രോച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്നുള്ളത്. ഒരു ടെൻഡൻസി നമുക്ക് വർദ്ധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളുടെ ഓൺലൈൻ സ്റ്റാറ്റസ് തൽക്കാലം ടേൺ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമതായി ചെയ്യേണ്ടത് ഡോണ്ട് മേക്ക് അസംപ്ഷൻസ്. അതായത് എന്തുകൊണ്ടായിരിക്കും ആ വ്യക്തി സീൻ ചെയ്തിട്ടും റിപ്ലൈ തരാത്തത് എന്നുള്ളത് തീർച്ചയായും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ഒരുപാട് നിഗമനങ്ങളിലേക്ക് സ്വയം നമ്മൾ എത്തുന്നതുമായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് കാണിച്ചത് അതിൻ്റെ താഴെ രണ്ട് നമ്പറുണ്ട്. ഈ ചാനലുകാരുടെ നമ്പറാണോ അതെങ്കിൽ ഉപകാരപ്പെടുന്ന ഏതെങ്കിലും നമ്പറാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം മഹാ രസമാണ്. കാരണം നിങ്ങൾക്ക് ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ കുറേ അധികം അഫർമേഷൻസ് വരും. എന്താണ് അഫർമേഷൻസ്? ഇങ്ങനെ എൻ്റെ കാമുകി തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഞാൻ മിടുക്കനാണ്, ഞാൻ സൂപ്പറാണ്, എന്നെ ആർക്കും ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറേയധികം വാചകങ്ങൾ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ലോകം മൊത്തമുള്ളതാണ് ഈ പറയുന്ന അഫർമേഷൻസിൻ്റെ ചില തട്ടിപ്പുകളൊക്കെ. അത് ഈ ഒരു കാര്യത്തിലേക്ക് ഉപയോഗിക്കുമ്പോഴത്തേനാണ് എനിക്ക് വലിയ വിഷമം തോന്നുന്നത്. കാരണം ഒരു തരത്തിലൊക്കെ ആയിരിക്കും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ ഒക്കെ ബ്രേക്കപ്പായിട്ട് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ആൾ ഈ അഫർമേഷൻസ് കേട്ട് ഇവരെ തിരിച്ച് വിളിച്ച് ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുള്ള അവസ്ഥ വീണ്ടും ഈ പറയുന്ന ദുരവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് ഈ രണ്ട് നമ്പറുകൾക്ക് കഴിയുമെന്ന് ഓർത്തപ്പോഴത്തേന് എന്ത് വില കൊടുത്തും ആ രണ്ട് നമ്പറുകളെ ബ്ലോക്ക് ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറുകൾ വിളിച്ചിട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുക. ഇത്രയധികം ചാനൽസ്, ഇത്രയധികം കോണ്ടൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് മാത്രം സംസാരിക്കാനായിട്ട് ഒത്തിരി അധികം ആളുകൾ, സംശയങ്ങൾ ഇങ്ങനെ ദൂരീകരിച്ചു കൊടുക്കാനായിട്ട് കുറേയധികം ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ചാനൽസും എല്ലാ വീഡിയോസും ഒക്കെ അത്ര നല്ലതല്ല എന്ന് ഞാൻ പറയുന്ന സമയത്ത് തന്നെ എൻ്റെ ഭാഗത്തുനിന്നൊരു സൊല്യൂഷനും കൂടെ നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അതൊരു മര്യാദയാണോ എല്ലാവരുടെയും കയറി കുറ്റം പറഞ്ഞിട്ട് ഒരു സൊല്യൂഷനും കൂടെ നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് വലിയ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ഈ പറയുന്ന ചാനലുകൾ പറയുന്നത് പോലെ തന്നെ ഒരു ഉറപ്പില്ലാതെ പറയുന്നതുമല്ല, ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ മിനിമം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ചില ഗുണങ്ങളൊക്കെയാണ്. ചില ആളുകൾക്ക് അട്രാക്ഷനും കാര്യങ്ങളൊക്കെ തോന്നും, അത് ചില ആളുകൾക്ക് തോന്നിയില്ല എന്നും വരും. തോന്നുന്നതും നോർമലാണ്, തോന്നാത്തതും നോർമലാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരാളോട് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ചെന്ന് പറയുക.
പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് നിരസിക്കാനും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ആക്സെപ്റ്റ് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അദ്ദേഹം നിരസിക്കുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങ് പോരുക. പോരുന്ന സമയത്ത് നിങ്ങൾക്കതൊരു വലിയ നാണക്കേടോ ഇൻസൾട്ടായിട്ട് കരുതേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഒരാൾക്ക് പോസിറ്റീവായിട്ടുള്ള ചെറിയൊരു കോൺഫിഡൻസ് കൊടുത്തു. കാരണം അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ചിന്തിക്കാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ കാണിക്കാവുന്ന ഒരു മര്യാദ എന്ന് പറയുന്നത്, നിങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയാതെ അദ്ദേഹത്തിൻ്റെ താല്പര്യക്കുറവിനെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കേടിനെ ബഹുമാനിച്ച് തിരിച്ചിങ്ങി പോകുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിക്കും, എന്തോ മാന്യനായിട്ടുള്ള ഒരു മനുഷ്യൻ, പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ടമല്ലെങ്കിൽ കൂടെ അദ്ദേഹം അത് മാന്യമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് തിരിച്ചിങ്ങി പോകുന്നു. അപ്പോൾ വളരെ ജെൻറിൽമാൻ എന്ന് ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വിചാരിക്കും. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ തീരേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന താല്പര്യക്കുറവുള്ള ഒരു വ്യക്തിയെ ഈ പറയുന്ന അഫർമേഷൻസ് വെച്ചിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ടിപ്സ് വെച്ചിട്ടും കുറേയധികം ചേട്ടന്മാർ പറയുന്ന കുറേയധികം കാര്യങ്ങൾ വെച്ചിട്ടും മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര പ്രോപ്പറായിട്ടുള്ള ഒരു വഴിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യൻസൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയായിട്ട് എനിക്കത് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഇന്നലെ സംസാരിച്ചു പുറകെ നടന്ന് നിങ്ങൾ ചേട്ടന്മാർ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ചാനൽസ് പറഞ്ഞു തരുന്ന കുറേയധികം ട്രിക്കുകൾ അപ്ലൈ ചെയ്ത് എപ്പോഴും ഇങ്ങനെ പുറകെ നടന്ന് അവർക്ക് ശല്യം ചെയ്ത് ഒരാളുടെ ഇഷ്ടം സമ്പാദിച്ചെടുക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയല്ല. അതിനെ നമ്മൾ സ്റ്റോക്കിംഗ് എന്നാണ് പറയുന്നത്. അത് സ്റ്റോക്കിംഗ് വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് മാറാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതൊന്നും അത്ര നല്ല ഒരു കാര്യമല്ല. കാരണം ഇത് പല ആളുകളും വ്യത്യസ്തരാണ്, പല ആളുകളുടെയും ഇഷ്ടങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എല്ലാ ആളുകൾക്കും ഒരു ട്രിക്ക് അങ്ങിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്ര നന്നാവണം എന്നൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ചില ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. നിങ്ങളുടെ ഒരു ട്രിക്ക് കേട്ടിട്ട് പോകുന്ന ഒരു വ്യക്തി, അപ്പോൾ ആ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ടിപ്പുമായിട്ട് പോകുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീണ്ടും വളരെ അപഹാസ്യനായിട്ട് മാറത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മളുടെ ഇവിടെ അത്ര അധികം സിംഗിൾ പ്രസംഗ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളീ പറയുന്ന ചേട്ടന്മാരുടെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചാനൽസിൻ്റെയും ഒക്കെ ട്രിക്കുകളൊക്കെ കൊണ്ടുപോയി പല വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യന്മാരുടെ അടുത്ത് ഒരേ ട്രിക്കുകളൊക്കെ കൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളെ എന്താ പറയുന്നത് അത്ര ഒരു വ്യക്തിപരമായിട്ട് ബഹുമാനിക്കണമെന്നൊന്നുമില്ല. നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ഉണ്ട്. നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആരാണോ ഒറിജിനലായിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒറിജിനലാവാതെ നമ്മൾ ആരുടെങ്കിലും ഒരു ട്രിക്കിൻ്റെ പുറത്തുണ്ടാക്കുന്ന ഒരു ഇമേജിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് അത് പിന്നീട് ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഒറിജിനലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒറിജിനലായിട്ടുള്ള നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരാളെ നിങ്ങളുടെ കൂടെ കൂട്ടുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ട്രിക്സും ടിപ്സും ഒക്കെ വെച്ചിട്ട് കെണി വെച്ച് വീഴ്ത്താനായിട്ട് എന്തോ ഒരു ജീവിയൊന്നും അല്ല നിങ്ങളുടെ പാർട്ണറായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ആൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഒരു കോമൺ സെൻസിലൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെയുള്ള ചാനലുകളെയും ഇങ്ങനെയുള്ള ആളുകളെയും ഒക്കെ ഒന്ന് നോക്കിക്കാണുക. അങ്ങനെ നമ്മൾ വളരെ പക്വതയോടെ നോക്കിക്കണ്ടാൽ ഇങ്ങനെയുള്ള കോണ്ടൻറ്റുകളും ഇങ്ങനെയുള്ള ചാനൽസിൻ്റെ കമൻറ്റ് ബോക്സും ഒക്കെ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില എന്താ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് വായിക്കുമ്പോൾ കുറേ അധികമൊക്കെ ചിരിയൊക്കെ വരും, എന്നാലും ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നൽകിയതിന് നന്ദി.